ഫ്രണ്ട്സ് എൻ്റെ പേര് ശ്യാം. മലയാളം ആർക്കിടെക്ചർ ട്യൂട്ടോറിയൽസിൻ്റെ 3D മാക്സ് ബിഗിനേഴ്സ് ഗൈഡിൻ്റെ ഒരു പുതിയ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3D മാക്സിൻ്റെ കോമ്പൗണ്ട് ഒബ്ജക്റ്റിനെ കുറിച്ചായിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോമ്പൗണ്ട് ഒബ്ജക്റ്റിൽ തന്നെ കണക്ട് എന്ന് പറയുന്ന ഒരു ടൂളിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. അതുപോലെ തന്നെ സിമ്പിൾ ഒരു ടൂൾ തന്നെയാണ് നമ്മുടെ ഈ കണക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രണ്ട് ഒബ്ജക്റ്റിൻ്റെ പോർഷൻസ് എന്തെങ്കിലും ഭാഗങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ എന്തേ ഒരു ബോക്സ് വരച്ചു, ദെൻ തൊട്ടിപ്പുറത്ത് തന്നെ അടുത്തൊരു ബോക്സ് വരച്ചു, ഓക്കെ രണ്ട് ബോക്സ് വരച്ചിട്ടുണ്ട്. രണ്ടിന് ഞാൻ സെഗ്മെന്റ് ഒരു 5 കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവനെയും സെലക്ട് ചെയ്തു, ഇവന്റെയും സെഗ്മെന്റ് ഞാൻ 5 കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ഞാൻ F4 യൂസ് ചെയ്താൽ നമ്മുടെ വയർ ഫ്രെയിം, സോറി എഡ്ജ് ഫേസ് വരും. വയർ ഫ്രെയിം അല്ല, എഡ്ജ് ഫേസ് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാം. ഞാൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് വേറൊരു കളർ കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ കാണാം ഞാൻ രണ്ട് ബോക്സ് വരച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന് സെഗ്മെന്റും കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാൻ രണ്ടിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളിയിലോട്ട് മാറ്റുകയാണ്. ഓക്കെ, ഇതിനെ സെലക്ട് ചെയ്തു, കൺവേർട്ട് ടു എഡിറ്റബിൾ പോളിയിലോട്ട് മാറ്റി. ദെൻ ഞാൻ ഇവനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടുന്ന് ഈ ഒരു ടൂള്, അതായത് സോറി, ഓക്കെ നമ്മുടെ പോളിഗൺ ടൂള് അവിടുന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇത് ഇനി ഞാൻ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ക്വയർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ അത് 4 സെലക്ട് ചെയ്തു, ദെൻ ഡിലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്തു, ദെൻ ഞാൻ ഈ ബോക്സ് സെലക്ട് ചെയ്തു. സെയിം അതുപോലെ തന്നെ പോളിഗൺ ടൂൾ എടുത്തിട്ട് ഓക്കെ ഈ 4 സെലക്ട് ചെയ്തു, ദെൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഞാൻ കമൻ്റിന് പുറത്തായി. ഓക്കെ, നിങ്ങൾ കാണാം ഇവിടെയും 4 പോർഷൻ പോയിട്ടുണ്ട്, ഇവിടെയും 4 പോർഷൻ പോയിട്ടുണ്ട്, ഒരു ഹോളോ പോലെ ആയിട്ടുണ്ട് ഇല്ലേ. സോ നമുക്ക് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടിയാണ് കണക്റ്റിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഈ 1 ആദ്യം സെലക്ട് ചെയ്തു, ദെൻ ഇവിടുന്ന് നമ്മുടെ കോമ്പൗണ്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. സോ അവിടുന്ന് കണക്റ്റ് നിങ്ങൾക്ക് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് പിക്ക് ഓപ്പറൻ്റ് ഉണ്ട്, ഓക്കെ അത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ ഇതിൻ്റെ ആ ഓപ്പൺ ആയിരിക്കുന്ന 2 പോർഷൻസ് തമ്മിൽ കണക്റ്റ് ആവും, കണ്ടില്ലേ. മെയിൻലി ഇതിനു വേണ്ടിയാണ് നമ്മൾ കണക്റ്റിംഗ് ടൂൾ യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും 2 പോർഷൻസ് കണക്ട് ചെയ്യാൻ വേണ്ടി, വേറെ ഒരു യൂസും ഇല്ല. എന്തെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു യൂസ് ഇല്ലെന്നല്ല, ഇത് ഇത് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പലയിടത്തും യൂസ് ചെയ്യാം, പക്ഷെ കണക്റ്റിംഗ് ആണ് മെയിൻ. ഓക്കെ, ദെൻ നമുക്കിത് ഇവിടെ ഇതിന് സെഗ്മെന്റ് ആഡ് ചെയ്യാം. ഇപ്പൊ 0 ഞാൻ ദേ കുറച്ചധികം സെഗ്മെന്റ് കൊടുത്തു, ഒരു 105 കൊടുത്തു, കണ്ടില്ലേ, ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് വന്നില്ലേ. ഇനി അതല്ല, നിങ്ങൾ ടെൻഷൻ കൂട്ടുകയാണെങ്കിൽ ദേ വേറൊരു ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഇനി കുറയ്ക്കുകയാണെങ്കിലോ, ഓക്കെ ഇങ്ങനൊരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെഗ്മെന്റ് കുറയ്ക്കുന്നതിനനുസരിച്ച് അതിന്റെ ആ ഒരു ഇത് കുറഞ്ഞു വരും. സെഗ്മെന്റ് മാക്സിമം ആഡ് ചെയ്താൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി സ്മൂത്തിങ് ഉണ്ട്, അത് ബ്രിഡ്ജിലോട്ട് മാറ്റാം, അതല്ല എങ്കിൽ എൻസിലോട്ട് മാറ്റാം. എൻസ് സ്മൂത്ത് ചെയ്യാം, അതല്ലെങ്കിൽ ബ്രിഡ്ജ് സ്മൂത്ത് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് സ്മൂത്തിങ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കണക്റ്റിംഗ് ടൂളിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ അപ്ഡേറ്റിംഗ്, അത് നോക്കേണ്ട കാര്യമില്ല. ഇത്രേ ഉള്ളൂ, നമ്മൾ ടെൻഷൻ സെഗ്മെന്റ് ഇത് തമ്മിൽ ആഡ് ചെയ്യുന്ന ഇത് തമ്മിൽ ഒരു അറേഞ്ച്മെന്റ്, അത്രേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട്. വളരെ സിമ്പിൾ ആയിട്ടൊരു ടൂളാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെങ്കിൽ ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.